ഇനി നമുക്ക് പെയിന്റിംഗ് ടൂളുകളെ കുറിച്ച് പഠിക്കാം. ടൂൾ ബോക്സിൽ ഇവിടെ ഈ കാണുന്നതാണ് പെയിന്റിംഗ് ടൂൾസ്. പെയിന്റിംഗ് ടൂൾസിൽ നമുക്ക് ആദ്യം ബ്രഷ് ടൂളിനെ പരിചയപ്പെടാം. നമുക്കിനി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് നോക്കാം. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെന്റിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഡോക്യുമെന്റിൽ വരയ്ക്കുന്നതിനും അതുപോലെ കളർ ഫിൽ ചെയ്യുന്നതിനുമാണ് ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നത്. ടൂൾ ബോക്സിന് താഴെ കാണുന്ന സെറ്റ് ഫോർഗ്രൗണ്ട് കളർ എന്ന ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ നിന്നും ഒരു കളർ സെലക്ട് ചെയ്യാം. അതിനായി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന കളർ പിക്കർ വിൻഡോയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആവശ്യമായ കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത കളർ ഈ ബോക്സിൽ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഇത് കൂടാതെ ഫോട്ടോഷോപ്പ് വിൻഡോയിൽ കാണുന്ന ഈ കളർ പാലറ്റ് വിൻഡോയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെയും നമുക്ക് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇവിടെ കാണുന്ന ഈ നോഡുകൾ ഉപയോഗിച്ച് നമുക്ക് കളർ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഡോക്യുമെന്റിൽ വരച്ചാൽ നാം സെലക്ട് ചെയ്ത കളർ ഇവിടെ വന്നിരിക്കുന്നതായി നമുക്ക് കാണാം. ബ്രഷ് ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. ഇവിടെ കാണുന്ന ഈ ഓപ്ഷനെ ബ്രഷ് പ്രസന്റ് പിക്കർ എന്നാണ് പറയുന്നത്. ഈ ഓപ്ഷനിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്കിഷ്ടമുള്ള ബ്രഷ് ടൈപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പലതരം ബ്രഷുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ബ്രഷ് നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ ഈ നോഡിൽ പിടിച്ച് മൂവ് ചെയ്ത് ബ്രഷിന്റെ ഡയമീറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ താഴെ കാണുന്ന ഹാർഡ്നെസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ബ്രഷിന്റെ ഹാർഡ്നെസ് നമുക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. നമുക്കിപ്പോൾ ഹാർഡ്നെസ് 100 ആക്കി ഡോക്യുമെന്റിലൊന്ന് വരച്ചു നോക്കാം. ഇനി നമുക്ക് ഹാർഡ്നെസ് 40 ആക്കിയ ശേഷം ഡോക്യുമെന്റിൽ വരച്ചു നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്ന വ്യത്യാസം നിങ്ങൾ കണ്ടുവല്ലോ. ഇതുകൂടാതെ ഇതേ ഓപ്ഷനുകൾ തന്നെ നമുക്ക് ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. നമുക്ക് ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് ടൈപ്പ് അതുപോലെ ഡയമീറ്റർ ഹാർഡ്നെസ് എന്നിവ ക്രമീകരിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ബ്രഷിന്റെ മോഡ് ഒപ്പാസിറ്റി ഫ്ലോ എന്നിവ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രഷിന്റെ ഒപ്പാസിറ്റി 100 ആണ്. നമുക്ക് ഒപ്പാസിറ്റി 20 ആക്കിയ ശേഷം ഡോക്യുമെന്റിൽ വരച്ചു നോക്കാം. ഇപ്പോൾ ഒപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ ബ്രഷിന്റെ ഫ്ലോ ഇവിടെ ഇപ്പോൾ 100 ആണ്. ബ്രഷിന്റെ ഫ്ലോ 12 ആക്കിയ ശേഷം ഡോക്യുമെന്റിൽ വരച്ചു നോക്കാം. ഇപ്പോൾ വന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇങ്ങനെ ബ്രഷിന്റെ ഈ ഓപ്ഷനുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു ഡോക്യുമെന്റിൽ പല രീതിയിൽ വരയ്ക്കാവുന്നതാണ്. ബ്രഷ് ടൂളിന്റെ കൂടുതൽ ഓപ്ഷനുകൾക്കായി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം വിൻഡോ മെനുവിൽ ബ്രഷസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ F5 എന്ന് പ്രസ് ചെയ്യുകയോ ചെയ്യുക. നമുക്ക് ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന ഈ വിൻഡോയിൽ നമുക്ക് ബ്രഷിന്റെ പലതരത്തിലുള്ള ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ബ്രഷ് പ്രസൻസ് എന്ന ഈ ഓപ്ഷനാണ് ആക്റ്റീവായി കിടക്കുന്നത്. ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഓരോ ബ്രഷ് ടൈപ്പിലും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ബ്രഷ് തിരഞ്ഞെടുക്കാവുന്നതാണ്.
നമുക്കിനി സ്കാറ്ററിംഗ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. സ്കാറ്ററിംഗിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഈ നോഡിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സ്കാറ്ററിംഗ് എമൗണ്ട് കൂട്ടാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ബ്രഷിൽ വന്ന മാറ്റം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുപോലെ കൗണ്ട്, കൗണ്ട് ജിറ്റർ തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡോക്യുമെന്റിൽ ഒന്ന് വരച്ചു നോക്കാം. ശ്രദ്ധിക്കുക, സ്കാറ്ററിംഗ് എമൗണ്ട് കൂട്ടിയപ്പോൾ ബ്രഷിൽ വന്ന മാറ്റം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ബ്രഷിൽ ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായി ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ടെക്സ്ചർ ബ്രഷിൽ അപ്ലൈ ആയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്ചർ പാറ്റേൺ നമുക്ക് ബ്രഷിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിൽ നിന്നും ഒരു ടെക്സ്ചർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ടെക്സ്ചർ ഈ ഡോക്യുമെന്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഡ്യുവൽ ബ്രഷ്, കളർ ഡൈനാമിക്സ് തുടങ്ങിയ എല്ലാ ഓപ്ഷനുകളും നമുക്ക് ബ്രഷിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്നത് കൂടാതെ കൂടുതൽ ബ്രഷുകൾ സെലക്ട് ചെയ്യുന്നതിനായി ഈ വിൻഡോയുടെ ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പലതരം ബ്രഷ് ലൈബ്രറികൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്നും സ്പെഷ്യൽ എഫക്ട് ബ്രഷസ് എന്ന ഈ ലൈബ്രറി സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഈ വിൻഡോയിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബ്രഷുകൾ ചേഞ്ച് ചെയ്തായി കാണാം. നമുക്കിതിൽ നിന്നും ഈ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഡോക്യുമെന്റിൽ വരച്ചു നോക്കാം. ഇപ്പോൾ നാം പലതരം ബ്രഷുകളെ കുറിച്ചും അവയുടെ ഓപ്ഷനുകളും പഠിച്ചു. ഇനി നമുക്ക് പുതുതായി ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഡോക്യുമെന്റിൽ സെലക്ട് ചെയ്ത ഭാഗത്തെ നമുക്ക് ബ്രഷാക്കി മാറ്റാവുന്നതാണ്. അതിനായി നമുക്ക് ഈ ഇമേജിനെ സെലക്ട് ചെയ്യാം. ബ്രഷ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഇമേജിന്റെ കുറച്ച് ഭാഗം നമുക്ക് ലാസോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇമേജിനെ നാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എഡിറ്റ് മെനുവിൽ ഡിഫൈൻ ബ്രഷ് പ്രസന്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നമുക്ക് ബ്രഷിന് പേര് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ബ്രഷിന് ക്യാറ്റ് എന്ന പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഇമേജ് ഒരു ബ്രഷായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ബ്രഷ് പ്രസൻസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ബ്രഷിനെ കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ബ്രഷ് നമുക്ക് കാണാം. നമുക്കിപ്പോൾ ഈ ബ്രഷ് സെലക്ട് ചെയ്യാം. ഇനി ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡോക്യുമെന്റിൽ വരച്ചു നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ബ്രഷ് ഈ ഡോക്യുമെന്റിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് പലതരം ബ്രഷുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് പെൻസിൽ ടൂളിനെ പരിചയപ്പെടാം. ബ്രഷ് ടൂൾ എന്നതുപോലെ കളർ ഫില്ല് ചെയ്യുന്നതിനും വരയ്ക്കുന്നതിനുമാണ് പെൻസിൽ ടൂൾ ഉപയോഗിക്കുന്നത്. ബ്രഷ് ടൂളിന് സമാനമായ ഓപ്ഷൻസ് ആണ് പെൻസിൽ ടൂളിന്റെ ഓപ്ഷൻസ് ബാറിലും കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പെൻസിലിന്റെ ഡയമീറ്റർ, ഹാർഡ്നെസ് തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പെൻസിൽ ടിപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ ഈ ഓപ്ഷൻ നമുക്ക് ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. ഈ ബട്ടണിൽ നിന്നും നമുക്ക് പെൻസിലിന്റെ ഒപ്പാസിറ്റി അല്ലെങ്കിൽ സുതാര്യത ക്രമീകരിക്കാവുന്നതാണ്.
ബ്രഷ് ടൂളും പെൻസിൽ ടൂളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബ്രഷ് ടൂളിന്റെ എഡ്ജ് വളരെ സോഫ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ പെൻസിൽ ടൂളിൽ വളരെ ഹാർഡായിട്ടുള്ള എഡ്ജാണ് ഉള്ളത്. ബ്രഷ് ടൂളിന്റെ ഹാർഡ്നെസ് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പെൻസിൽ ടൂളിന്റെ ഹാർഡ്നെസ് ബ്രഷ് ടൂളിൽ എന്നതുപോലെ കുറയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്രഷ് ടൂളിന്റെ കൂടെയുള്ള കളർ റീപ്ലേസ്മെന്റ് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിന്റെ ഒരു നിശ്ചിത ഭാഗത്ത് കളർ ചേഞ്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഈ ടൂൾ ഉപയോഗിച്ച് ഒരു ഇമേജിന്റെ ഒരു നിശ്ചിത ഭാഗത്തെ കളർ നമുക്ക് മാറ്റുവാൻ കഴിയുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ നിറം തിരഞ്ഞെടുത്ത ശേഷം ഇമേജിൽ കളർ റീപ്ലേസ്മെന്റ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ആ നിറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കളർ റീപ്ലേസ്മെന്റ് ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്രഷിന്റെ ഡയമീറ്റർ, ഹാർഡ്നെസ്, സ്പേസിംഗ്, ആംഗിൾ, റഫ്നെസ് തുടങ്ങിയവ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. കളർ മാറുന്നത് ഏത് മോഡിനെ ആശ്രയിച്ചാണ് എന്ന് നമുക്ക് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. കളർ സാമ്പിൾ എടുക്കേണ്ട രീതികൾ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ സാമ്പിളിങ്ങിന്റെ ലിമിറ്റ്സ്, കളർ റീപ്ലേസ് ചെയ്യുന്നതിന്റെ തീവ്രതയാണ് ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ടോളറൻസ് 100% ആക്കിയ ശേഷം ഒന്ന് നോക്കാം. ടോളറൻസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കളർ റീപ്ലേസ്മെന്റ് ബ്രഷിന്റെ എഡ്ജ് സോഫ്റ്റ് ആക്കുന്നതിനുള്ള ഓപ്ഷനാണ് ആന്റി അലൈസ് എന്നത്. ആന്റി അലൈസ് ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ ബ്രഷിന്റെ എഡ്ജ് വളരെ സോഫ്റ്റ് ആയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് കളർ റീപ്ലേസ്മെന്റ് ടൂൾ ഉപയോഗിച്ച് ഈ ചിത്രത്തെ ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമായ നിറം ഇവിടെ നിന്നും പിക്ക് ചെയ്ത് എടുത്ത ശേഷം ഈ ചിത്രത്തിൽ ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇതുപോലെ വളരെ ലളിതമായി ഏത് ചിത്രത്തിന്റെയും കളർ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹിസ്റ്ററി ബ്രഷ് ടൂളിനെ പരിചയപ്പെടാം. നാം എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കിയ ഒരു ഇമേജിനെ അതിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഹിസ്റ്ററി ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, നാം ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഈ ഇമേജിൽ ഹിസ്റ്ററി ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്താൽ ആ ഇമേജിന്റെ മുമ്പുള്ള അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഇമേജ് അതിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബ്രഷ് ടൂളിന്റെ അതേ ഓപ്ഷൻസ് തന്നെയാണ് ഹിസ്റ്ററി ബ്രഷ് ടൂളിന്റെ ഓപ്ഷൻസ് ബാറിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ബ്രഷ് ടൈപ്പ്, ഒപ്പാസിറ്റി, ഫ്ലോ തുടങ്ങിയ. ഇനി നമുക്ക് ഹിസ്റ്ററി ബ്രഷ് ടൂളിന്റെ കൂടെയുള്ള ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂള് ഇമേജിന് വിവിധ ആർട്ടിസ്റ്റിക് ഇഫക്റ്റുകൾ നൽകുവാനാണ് ഉപയോഗിക്കുന്നത്. ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. ബ്രഷ് ടൂളിലെന്നപോലെ ബ്രഷ് ടൈപ്പ്, ഒപ്പാസിറ്റി തുടങ്ങിയവ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആർട്ട് ഹിസ്റ്ററി ബ്രഷിന്റെ സ്റ്റൈൽസ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ സ്റ്റൈൽ എടുത്ത് വരയ്ക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ബ്രഷിന്റെ ഏരിയ, ടോളറൻസ് തുടങ്ങിയവയും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഇമേജിന് മനോഹരങ്ങളായ ആർട്ടിസ്റ്റിക് ഇഫക്റ്റുകൾ നൽകാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഗ്രേഡിയന്റ് ടൂളിനെ പരിചയപ്പെടാം. ഡോക്യുമെന്റിൽ ഒരു പ്രത്യേക രീതിയിൽ കളർ ഫില്ല് ചെയ്യുന്നതിനാണ് ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിക്കുന്നത്.
നമുക്കിനി ഗ്രേഡിയന്റ് ടൂളിനെ സെലക്ട് ചെയ്യാം. ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ ഒരു ഗ്രേഡിയന്റ് ഫില്ല് ആയിട്ടുണ്ട്. ഇങ്ങനെ നാം ഡ്രാഗ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കായിരിക്കും ഗ്രേഡിയന്റ് ഡോക്യുമെന്റിൽ അപ്ലൈ ആവുന്നത്. ഗ്രേഡിയന്റ് ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നും നമുക്ക് പലതരം ഗ്രേഡിയന്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാം സെലക്ട് ചെയ്തിരിക്കുന്നത് ലീനിയർ ഗ്രേഡിയന്റ് ആണ്. അതുപോലെ റേഡിയൽ ഗ്രേഡിയന്റ്, ആംഗിൾ ഗ്രേഡിയന്റ്, റിഫ്ലക്ടർ ഗ്രേഡിയന്റ്, ഡയമണ്ട് ഗ്രേഡിയന്റ് എന്നിവ നമുക്ക് ഡോക്യുമെന്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് ബാറിൽ നാം സെലക്ട് ചെയ്ത ഗ്രേഡിയന്റ് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇതുകൂടാതെ കൂടുതൽ ഗ്രേഡിയന്റ് നമുക്ക് തിരഞ്ഞെടുക്കുന്നതിനായി ഈ ബോക്സിന്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ധാരാളം ഗ്രേഡിയന്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇഷ്ടമുള്ള ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റിൽ ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ആ ഗ്രേഡിയന്റ് ഡോക്യുമെന്റിൽ വന്നിരിക്കുന്നതായി കാണാം. ഇതുകൂടാതെ ഈ ബോക്സിന്റെ ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ ഗ്രേഡിയന്റുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് പലതരം ഗ്രേഡിയന്റ് ലൈബ്രറികൾ കാണാവുന്നതാണ്. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു ലൈബ്രറി നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്കിവിടെ നിന്നും മെറ്റൽസ് എന്ന ഈ ഗ്രേഡിയന്റ് ലൈബ്രറി സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഈ ബോക്സിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴിവിടെ പുതിയൊരു ഗ്രേഡിയന്റ് ലൈബ്രറി നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഗ്രേഡിയന്റ് നമുക്ക് ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വീണ്ടും പഴയ ഗ്രേഡിയന്റുകൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ഗ്രേഡിയൻസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഈ ബോക്സിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം നേരത്തെ സെലക്ട് ചെയ്ത ഗ്രേഡിയന്റുകൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നതായി കാണാം. ഇതേ ഓപ്ഷനുകൾ തന്നെ നമുക്ക് ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ലഭിക്കുന്നതാണ്. നമുക്ക് ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെയും അതേ ഗ്രേഡിയന്റ് സെറ്റ് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ പലതരം ഗ്രേഡിയന്റുകൾ നമുക്ക് ഡോക്യുമെന്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് ബാറിൽ ഇവിടെ നമുക്ക് ഗ്രേഡിയന്റിന്റെ ഒപ്പാസിറ്റി അല്ലെങ്കിൽ സുതാര്യത നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒപ്പാസിറ്റി 100% ആണ്. നമുക്കൊരു ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡോക്യുമെന്റിൽ ഗ്രേഡിയന്റ് ഫില്ല് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒപ്പാസിറ്റി 50 ആക്കിയതിനു ശേഷം ഡോക്യുമെന്റിൽ ഫില്ല് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്ന വ്യത്യാസം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി നമുക്ക് ഗ്രേഡിയന്റിനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഇവിടെ കാണുന്ന ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഗ്രേഡിയന്റ് എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ താഴെയായി നാം സെലക്ട് ചെയ്ത ഗ്രേഡിയന്റ് നമുക്ക് കാണാവുന്നതാണ്. ഇതിന് താഴെയായി കാണുന്ന ഈ നോഡുകൾ നമുക്ക് ആവശ്യാനുസരണം ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ഗ്രേഡിയന്റിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. ഈ നോഡുകളിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ ഡ്രാഗ് ചെയ്താൽ ഇവ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും കൂടുതൽ നോഡുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഗ്രേഡിയന്റിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനായി ഈ നോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന കളർ എന്ന ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നാം ഒരു ഗ്രേഡിയന്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്രേഡിയന്റിനെ വേണമെങ്കിൽ സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യുന്നതിനായി ഇവിടെ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന
ഈ ബോക്സിൽ നമുക്ക് ഗ്രേഡിയന്റിന് പേര് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഗ്രേഡിയന്റിന് Q4 എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പലതരം ഗ്രേഡിയന്റുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സേവ് ചെയ്ത ഗ്രേഡിയന്റിനെ വീണ്ടും ലഭിക്കണമെങ്കിൽ ഇവിടെ കാണുന്ന ലോഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ നാം സേവ് ചെയ്ത Q4 എന്ന ഗ്രേഡിയന്റ് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഈ ഗ്രേഡിയന്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ലോഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് നാം സേവ് ചെയ്ത ഗ്രേഡിയന്റിനെ വീണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഗ്രേഡിയന്റിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പലതരം ഗ്രേഡിയന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സെലക്ട് ചെയ്ത ഒരു ഏരിയക്കുള്ളിലും ഗ്രേഡിയന്റ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്കിപ്പോൾ എലിപ്റ്റിക്കൽ മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റിൽ നാം സെലക്ട് ചെയ്ത ഭാഗത്ത് ഈ ഗ്രേഡിയന്റ് ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഗ്രേഡിയന്റ് ഈ സെലക്ഷനുള്ളിൽ ഫില്ലായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ നാം സെലക്ട് ചെയ്ത ഭാഗത്ത് മാത്രമേ ഗ്രേഡിയന്റ് അപ്ലൈ ആവുകയുള്ളൂ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു ഡോക്യുമെന്റിൽ ഗ്രേഡിയന്റ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഇമേജിൽ ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായി ഇമേജിന്റെ കുറച്ച് ഭാഗം നമുക്ക് ലാസോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ലാസോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ആവശ്യമായ ഫെതർ കൊടുക്കുക. നമുക്കിവിടെ ഫെതർ വാല്യൂ 1 എന്ന് കൊടുക്കാം. അതിനുശേഷം ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമായ രീതിയിൽ ഗ്രേഡിയന്റിനെ ക്രമീകരിക്കുക. ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഗ്രേഡിയന്റിനെ നമുക്ക് ക്രമീകരിക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് റേഡിയൽ ടൈപ്പ് ഗ്രേഡിയൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഈ ഇമേജിൽ നാം സെലക്ട് ചെയ്ത ഈ ഭാഗത്ത് ഗ്രേഡിയൻ ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഈ ഗ്രേഡിയന്റിനെ നമുക്ക് ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഭാഗത്ത് ആ ഗ്രേഡിയന്റ് ഫില്ലായിരിക്കും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഒരു ഇമേജിലും ഗ്രേഡിയന്റ് ഫില്ല് ചെയ്ത് നമുക്ക് ഇമേജിനെ മനോഹരമാക്കുവാൻ സാധിക്കും. ഗ്രേഡിയന്റ് ടൂളിന്റെ കൂടെയുള്ള മറ്റൊരു ടൂളാണ് പെയിന്റ് ബക്കറ്റ് ടൂൾ. ഒരു ഇമേജിൽ കളർ ഫിൽ ചെയ്യുന്നതിനാണ് ഈ ടൂളും ഉപയോഗിക്കുന്നത്. നമുക്ക് പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഒരു സെലക്ഷൻ വരയ്ക്കുക. അതിനുശേഷം പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഈ സെലക്ഷനുള്ളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണുന്ന ഫോർഗ്രൗണ്ട് കളർ ഈ സെലക്ഷനുള്ളിൽ ഫിൽ ആവുന്നതാണ്. നമുക്ക് ഈ സെലക്ഷനുള്ളിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഭാഗത്ത് ഇവിടെ കാണുന്ന ഫോർഗ്രൗണ്ട് കളർ ഫിൽ ആയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ഫോർഗ്രൗണ്ട് കളർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും അതുപോലെ ഇവിടെ കാണുന്ന കളർ പാലറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ തിരഞ്ഞെടുക്കാവുന്നതാണ്. കളർ പാലറ്റിൽ തന്നെ സ്വാച്ചസ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളറുകൾ ലഭിക്കുന്നതാണ്. ഇവിടെ ഓരോ കളറിലും ക്ലിക്ക് ചെയ്ത് നമുക്കിഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവ കൂടാതെ കൂടുതൽ കളറുകൾ ലഭിക്കുന്നതിനായി ഇവിടെ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ധാരാളം സ്വാച്ചസ് ലൈബ്രറികൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്കിപ്പോൾ വെബ് സ്പെക്ട്രം എന്ന ഈ സ്വാച്ചസ് ലൈബ്രറി സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഈ ബോക്സിൽ നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത സ്വാച്ചസ് ലൈബ്രറി ഇവിടെ വന്നിരിക്കുന്നതായി കാണാം. ഇങ്ങനെ സ്വാച്ചസ് പാലറ്റ് ഉപയോഗിച്ച് നമുക്ക് ധാരാളം കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ കളർ പാലറ്റ് ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസിൽ ഇല്ല എങ്കിൽ
വിൻഡോ മെനുവിൽ കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ F6 എന്ന് ക്ലിക്ക് ചെയ്താലും മതി. പെയിന്റ് ബക്കറ്റ് ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഫോർഗ്രൗണ്ട്, പാറ്റേൺ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫോർഗ്രൗണ്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഇവിടെ കാണുന്ന ഫോർഗ്രൗണ്ട് കളർ ആയിരിക്കും പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പാറ്റേൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ കാണുന്ന ഓപ്ഷനിൽ നിന്നും ധാരാളം പാറ്റേണുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ സെലക്ട് ചെയ്തതിനു ശേഷം ആ പാറ്റേണിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെലക്ഷനുള്ളിൽ പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത പാറ്റേൺ അവിടെ ഫില്ലാവുന്നത് കാണാം. നമുക്ക് ഈ പാറ്റേൺ ഈ സെലക്ഷനുള്ളിൽ ഫില്ല് ചെയ്ത് നോക്കാം. അതിനായി ഈ സെലക്ഷനുള്ളിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത പാറ്റേൺ ഈ സെലക്ഷനുള്ളിൽ ഫില്ലായിരിക്കുന്നത് കാണാവുന്നതാണ്. ഈ കാണുന്നത് കൂടാതെ കൂടുതൽ പാറ്റേണുകൾ ലഭിക്കുന്നതിനായി ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിന്നും നമുക്ക് പലതരം പാറ്റേൺ ലൈബ്രറികൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ നിന്നും കളർ പേപ്പർ എന്ന ഈ പാറ്റേൺ ലൈബ്രറി സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഈ ബോക്സിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പുതിയ പാറ്റേൺ ലൈബ്രറി വന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ പാറ്റേൺ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു സെലക്ഷനുള്ളിലോ ഡോക്യുമെന്റിലോ ഫില്ല് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ കീബോർഡ് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ നാം ഫില്ല് ചെയ്തിരിക്കുന്ന ഈ പാറ്റേൺ ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നാം ഇപ്പോൾ സെലക്ട് ചെയ്ത ഈ പാറ്റേൺ ഈ സെലക്ഷനുള്ളിൽ ഫില്ല് ചെയ്ത് നോക്കാം. ഇപ്പോൾ പുതിയ പാറ്റേൺ ഈ സെലക്ഷനുള്ളിൽ വന്നിരിക്കുന്നതായി കാണാം. ഇവ കൂടാതെ നമുക്ക് പുതുതായി ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒരു ഇമേജിന്റെ ഒരു ഭാഗം പാറ്റേൺ ആക്കി നോക്കാം. അതിനായി ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഇമേജിന്റെ കുറച്ച് ഭാഗം നമുക്ക് മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് മെനുവിൽ ഡിഫൈൻ പാറ്റേൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കാണുന്ന ഈ ബോക്സിൽ നമുക്ക് പുതിയ പാറ്റേണിന് പേര് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ പാറ്റേണിന് പാറ്റേൺ എ എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഭാഗം ഒരു പാറ്റേണായി മാറിയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ പാറ്റേൺ പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നാം ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ഇവിടെ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. നമുക്ക് ഈ പാറ്റേൺ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഡോക്യുമെന്റിൽ ഫില്ല് ചെയ്ത് നോക്കാം. അതിനായി മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെന്റിന്റെ ഈ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫിൽ ടൂൾ ഉപയോഗിച്ച് ഈ സെലക്ഷനുള്ളിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ പാറ്റേൺ ഈ സെലക്ഷനുള്ളിൽ വന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കാതെ ഒരു കളറോ പാറ്റേണോ ഫില്ല് ചെയ്യുന്നതിനുള്ള മറ്റൊരു ഓപ്ഷനാണ് എഡിറ്റ് മെനുവിൽ ഫിൽ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനായി ഡോക്യുമെന്റിൽ നമുക്ക് ഒരു സെലക്ഷൻ വരയ്ക്കാം. റെക്ടാംഗുലർ മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒരു സെലക്ഷൻ വരയ്ക്കാം. അതിനുശേഷം എഡിറ്റ് മെനുവിൽ ഫിൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് F5 എന്നോ പ്രസ് ചെയ്യുക. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണുന്ന ഈ ബോക്സിൽ കാണുന്ന ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്കൊരു സെലക്ഷനുള്ളിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, കളർ, പാറ്റേൺ തുടങ്ങി വിവിധ ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്താൽ നമുക്ക് ടൂൾ ബോക്സിന് താഴെ കാണുന്ന ഈ ഫോർഗ്രൗണ്ട് കളർ നാം സെലക്ട് ചെയ്ത ഭാഗത്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ആയിരിക്കും
ഈ സെലക്ഷനിൽ ഫില്ലാവുന്നത്. അതുപോലെ കളർ എന്ന ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ പാറ്റേൺ, ഹിസ്റ്ററി, ബ്ലാക്ക് തുടങ്ങി വിവിധ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് കളർ ഫില്ലായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന ഫോർഗ്രൗണ്ട് കളർ ഫിൽ ചെയ്യുന്നതിന് കീബോർഡിൽ ആൾട്ട് ഡിലീറ്റ് എന്ന് പ്രസ് ചെയ്താലും മതി. അതുപോലെ കീബോർഡിൽ കൺട്രോൾ ഡിലീറ്റ് എന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ലഭിക്കുന്നതാണ്. ഒരു സെലക്ഷനുള്ളിൽ ഫിൽ ചെയ്യുന്നത് പോലെ മറ്റൊരു ഓപ്ഷനാണ് ഒരു സെലക്ഷന് സ്ട്രോക്ക് കൊടുക്കുക എന്നത്. ഒരു സെലക്ഷന് സ്ട്രോക്ക് അപ്ലൈ ചെയ്യുന്നതിനായി എഡിറ്റ് മെനുവിൽ സ്ട്രോക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ സ്ട്രോക്കിന്റെ വിഡ്ത്ത്, കളർ, അതുപോലെ അതിന്റെ ലൊക്കേഷൻ എന്നിവ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ സ്ട്രോക്കിന് 5 പിക്സൽ വിഡ്ത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻസൈഡ്, സെന്റർ, ഔട്ട്സൈഡ് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണാം. നമുക്കിതിൽ നിന്നും സെന്റർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒപ്പാസിറ്റി ക്രമീകരിക്കാവുന്നതാണ്. ഒപ്പാസിറ്റി 100 ആക്കി തന്നെ നമുക്ക് സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ നാം സെലക്ട് ചെയ്ത ഭാഗത്ത് ഒരു സ്ട്രോക്ക് വന്നിരിക്കുന്നതായി കാണാം. ഇങ്ങനെയുള്ള ഈ സെലക്ഷനുള്ളിൽ നമുക്ക് ഒരു കളർ പെയിന്റ് ബക്കറ്റുകൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പെയിന്റ് ബക്കറ്റുകൾ ഉപയോഗിച്ച് ഒരു ഇമേജിൽ കളർ ഫിൽ ചെയ്ത് നോക്കാം. അതിനായി ഈ ഇമേജ് ആക്റ്റീവ് ചെയ്യുക. ഇവിടെ നമുക്ക് പെയിന്റ് ബക്കറ്റുകൾ ഉപയോഗിച്ച് ഈ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം പെയിന്റ് ബക്കറ്റുകൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു കളർ ഏരിയയിൽ മാത്രമാണ് കളർ ഫില്ലായിട്ടുള്ളത്. ഇങ്ങനെ പെയിന്റ് ബക്കറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രത്യേക കളറിന് മാത്രമായി കളർ ഫിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക.